റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം നൽകാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു. രക്ഷപ്പെടുത്തുന്നവർക്ക് 5000 രൂപ പാരിതോഷികവും പ്രശസ്തിപത്രവും നൽകുന്നതാണ് പദ്ധതി. റോഡ് അപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നവരെ യഥാസമയം ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി പദ്ധതി നടത്തിപ്പിനുള്ള ജില്ലാതല അപ്രൈസൽ കമ്മിറ്റികൾ രൂപവത്കരിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പദ്ധതി. നട്ടലിനും ക്ഷതം, തലച്ചോറിന് പരുക്ക്, വലിയ സർജറി വേണ്ടി വരുന്ന പരുക്ക്, 3 ദിവസമെങ്കിലും ആശുപത്രിവാസം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അപകടങ്ങളിൽപ്പെടുന്നവരെ 1 മണിക്കൂറിനകം തൊട്ടടുത്ത ആശുപത്രിയിലെത്തിക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികവും പ്രശസ്തിപത്രവും നൽകുന്നതാണ് പദ്ധതി. ഒരു അപകടത്തിൽപ്പെട്ട ഒന്നിലധികം പേരെ ഒന്നിലധികം പേർ ചേർന്ന് രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടവരുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ രക്ഷാപ്രവർത്തകനും 5000 രൂപ വീതം നൽകും. ഒരാൾക്ക് 1 വർഷം പരമാവധി 5 തവണയാണ് പാരിതോഷികത്തിന് അർഹത. വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പാരിതോഷികം നേടുന്നവരിൽ നിന്ന് ഓരോ വർഷവും 10 പേരെ തെരഞ്ഞെടുത്ത് 1 ലക്ഷം രൂപ വീതം ദേശീയ പുരസ്കാരം നൽകാനും പദ്ധതിയുണ്ട്. ആദ്യം പോലീസിനെയാണ് വിവരം അറിയിക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിന്ന് വിശദവിവരങ്ങളടങ്ങിയ റെസീറ്റ് രക്ഷാപ്രവർത്തകനും അതിൻ്റെ പകർപ്പ് ജില്ലാതല സമിതിക്കും അയക്കണം. രക്ഷാപ്രവർത്തകൻ നേരിട്ട് ആശുപത്രിയിൽ എത്തിച്ചാൽ ആശുപത്രി അധികൃതർ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് മേൽപ്പറഞ്ഞ തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. കഴിഞ്ഞ ഒക്ടോബറിൽ രൂപം നൽകിയ പദ്ധതിയുടെ ഭാഗമായി മാർച്ചിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി സംസ്ഥാനതല മോണിറ്ററിംഗ് സമിതി രൂപവത്കരിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ജില്ലാതല സമിതികൾ നിലവിൽ വരുന്നത്. കലക്ടർ അധ്യക്ഷനായ സമിതിയിൽ RTO മെമ്പർ സെക്രട്ടറിയും DMO SPയും അംഗങ്ങളാണ്. ആശുപത്രി അല്ലെങ്കിൽ പോലീസ് വഴി ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ജില്ലാതല സമിതി പരിശോധിച്ച് അംഗീകാരം നൽകി ഗതാഗത കമ്മീഷണർക്ക് അയക്കുകയും തുടർന്ന് അവിടെ നിന്ന് തുക രക്ഷാപ്രവർത്തകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.